ഇയാനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് വെറൈറ്റി ആയിട്ടുള്ളൊരു മസാല ബോണ്ടയാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇത് ഞാനിവിടെ ഒരു 500 ഗ്രാം ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതുപോലത്തെ ഒരു ഗ്രേറ്റർ എടുക്കാം, നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്യാം. ഇപ്പോൾ കുറേ പേര് പറയും, എന്തിനാ ഈ ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്യണേ, നമ്മുടെ കൈ വെച്ചിട്ട് നമുക്കൊന്ന് ഉടച്ചെടുത്താൽ പോരെയെന്ന്. ചില ഉരുളക്കിഴങ്ങ് നമ്മൾ എത്ര വേവിച്ചാലും വെന്ത് കിട്ടത്തില്ല. അത് നമ്മൾ കൈക്കൊടക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ കട്ട കട്ടയായിട്ടായിരിക്കും നമുക്ക് കിട്ടുക. ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുക്കുവാണെങ്കിൽ നമുക്ക് എല്ലാ ഉരുളക്കിഴങ്ങും ഇതുപോലെ നല്ല പൊടിനുറുപ്പായിട്ട് ഇങ്ങനെ അങ്ങ് കിട്ടും. കട്ട കട്ടയായിട്ടൊന്നും വരത്തില്ല കേട്ടോ. അതെ, ഞാനിവിടെ എല്ലാ ഉരുളക്കിഴങ്ങും ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഉപ്പിടാതെയാണ് വേവിച്ചെടുത്തത്. ഇനി നമുക്കൊരു ചെറിയ മിക്സിയിലെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി, 3 വെളുത്തുള്ളി, അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില, 3 പച്ചമുളക് കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കുക. വെള്ളം ഒഴിക്കാതെ വേണം നമുക്കിതൊന്ന് അടിച്ചെടുക്കാൻ കേട്ടോ. ഇനി ഒരു പാൻ സ്റ്റവിൽ വെക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം, വെളിച്ചെണ്ണ ഉപയോഗിക്കാം, അല്ലെങ്കിൽ രുചി ഗോൾഡോ സൺഫ്ലവർ ഓയിലോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത്, പിന്നെ അതുപോലെ നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്ത ഈ പേസ്റ്റും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ബ്രൗൺ ഷെയ്ഡൊന്നും ആവേണ്ട, ചെറുതായിട്ട് നമുക്കിതൊന്ന് വാടി വന്നാൽ മതി. ഇതേ ഇതുപോലെ അങ്ങൊന്ന് ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് ഗരം മസാല. വീട്ടിൽ നമ്മൾ പൊടിച്ചെടുക്കത്തില്ലേ, ഏലക്കായ, ജീരകം, കുരുമുളക്, പട്ട, കറിയാമ്പ്, ഇതെല്ലാം കൂടെ വീട്ടിൽ പൊടിച്ച കുറച്ച് ഗരം മസാലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നിളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കതേ ആ പുഴുങ്ങിയ ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തെടുത്തത് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇതങ്ങ് മാറ്റിക്കൊടുക്കാം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ ചട്ടിയിൽ നല്ല ചൂടായിരിക്കും, അപ്പോൾ നമുക്ക് ഈ ഉരുളക്കിഴങ്ങിൻ്റെ ചൂടൊന്ന് ആറിക്കിട്ടണം. അതിനുവേണ്ടിയാണ് നമ്മൾ വേറൊരു ബൗളിലേക്ക് ഇതൊന്ന് പകർത്തി മാറ്റിയത് കേട്ടോ. ഇനി അങ്ങോട്ട് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് വേറൊരു ബൗൾ എടുത്തിട്ട് ഇതിലേക്ക് 2 ചെറിയ കപ്പ് മൈദമാവ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ചെറിയ കപ്പ് അരിപ്പൊടിയും കൂടെ ചേർക്കാം. കുറച്ച് ഉപ്പും കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് ഇത് നമുക്കൊന്ന് കലക്കിയെടുക്കണം. അതായത് നമ്മൾ ഈ ദോശമാവ് കലക്കത്തില്ലേ, കുറച്ച് കട്ടിയായിട്ട് വേണം കേട്ടോ. അതായത് കറക്റ്റായിട്ട് പറയുവാണെങ്കിൽ ഇഡ്ഡലിമാവ് കലക്കിയെടുക്കുന്നത് പോലെ കുറച്ച് തിക്കായിട്ട് കലക്കിയെടുക്കാം. ഒട്ടും തന്നെ അധികം അങ്ങോട്ട് ലൂസ് വേണ്ട. ഇതുപോലെ കുറച്ച് കട്ടിക്ക് കട്ടയൊന്നും ഇല്ലാതെ ഒന്ന് കലക്കിയെടുക്കാം. ഇനി നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം, ഉപ്പ് കറക്റ്റ് ഉണ്ടോ എന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇനി ഉപ്പ് കുറച്ച് കുറവാണെങ്കിൽ നമുക്ക് ഈ സമയത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കൊരു പാത്രത്തിൽ എണ്ണ വെച്ച് കൊടുക്കുക, ചൂടാവാനായിട്ട് വെച്ച് കൊടുക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്കിതിൽ നിന്ന് ഓരോ ഉരുളയായിട്ട് എടുക്കുക. ഇതുപോലെ ഇങ്ങനെ ബോൾ ഷേപ്പ് ആക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഇങ്ങനെ കൈവച്ചിട്ട് അങ്ങോട്ട് ഒന്ന് ഒരു ചെറിയ ഒരു ഉരുളയെടുക്കുക. എന്നിട്ട് നേരെ മാവിൽ മുക്കുക, എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ ഒരു ഷേപ്പിൽ നമുക്ക് മതി. ഉരുളയാകുമ്പോൾ എന്താ പറയുക, ഒരു ഭംഗി ഉണ്ടാവത്തില്ല ബോണ്ട കാണാനായിട്ട്. അപ്പോൾ നമ്മൾ എടുക്കുന്ന ആ ഒരു നമ്മുടെ വിരൽ വെച്ചിട്ട് എടുക്കുന്ന ആ ഒരു ഷേപ്പ് മതി. അപ്പോൾ ഓരോന്നും ഇങ്ങനെ അങ്ങ് പൊടിയിൽ മുക്കിയിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോഴത്തെ ഞാൻ ഓരോന്നും ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്കിതൊന്നും ഫ്രൈ ആയി കിട്ടും. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ചെയ്യാം. നമുക്കിനി ഇതിൻ്റെ ഉള്ളു വേകേണ്ട ആവശ്യമില്ല. നമ്മൾ ഓൾറെഡി നല്ലതുപോലെ ഉരുളക്കിഴങ്ങും മസാലപ്പൊടിയൊക്കെ ഇട്ട് ആണ് ഇത് റെഡിയാക്കി എടുത്തത്. അപ്പോഴത്തെ നമ്മുടെ മസാല ബോണ്ട, മസാല ഉരുളക്കിഴങ്ങ് ബോണ്ട റെഡി ആയിട്ടുണ്ട്.